അവരല്ലേ ചോദിക്കേണ്ടത്, നിങ്ങൾ താങ്കളാണ് കുറച്ചുകൂടി സ്ട്രോങ്. അത് ഒരു കോമൺ സെൻസ് ആണ്. അതിലിപ്പോ ഒരു ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോണ മത്സരമാണ്, അത് കുറച്ചൊരു ഡിസ്കംഫർട്ട് ശശി തരൂരിനുണ്ടാവും, മനീന്ദ് രവീന്ദ്രനുണ്ടാവും. പിന്നെ എന്റെ പ്രധാനമന്ത്രി ചോദിച്ചപ്പോൾ എവിടെയാണ് മത്സരിക്കേണ്ടത്, എവിടെയാ താല്പര്യം, ഞാനാണ് ആദ്യം പറഞ്ഞത് എനിക്ക് തിരുവനന്തപുരം കിട്ടിയാൽ എനിക്ക് അഭിമാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. ആ ക്രെഡിറ്റ് എടുക്കുന്ന രാഷ്ട്രീയമെല്ലാം ഞാൻ മുമ്പോട്ട് വെക്കുന്നത്. അല്ല, ത്രികോണ മത്സരമാണ്, അത് ഇപ്പോൾ രണ്ട് കാൻഡിഡേറ്റും സ്ട്രോങ് കാൻഡിഡേറ്റ്സ് ആണെന്ന് ഡൗട്ട് ഇല്ല. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ പനിയൻ രവീന്ദ്രൻ ജി ഒരു വലിയൊരു റെസ്പെക്റ്റഡ് ഒരു കാൻഡിഡേറ്റ് ആണ്, എത്രയോ കൊല്ലമായിട്ട് രാഷ്ട്രീയം ചെയ്യുന്ന ഒരു പുള്ളിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഫോളോയിങ് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ശശി തരൂർ ഒരു 15 കൊല്ലമായിട്ട് ഇവിടെ കുത്തിയിരുന്നൊരു ഒരു MP അല്ലേ. എന്നെ ചൂസ് ചെയ്ത ആൾക്കാരോട് ചോദിക്കണം. ഇതിപ്പോൾ എൻ്റെ കാൻഡിഡേറ്റ് എല്ലാവരും യുനാനിമസ്ലി ആണ് തീരുമാനിച്ചത്. അപ്പോൾ അത് കുറച്ചൊരു ഡിസ്കംഫർട്ട് ശശി തരൂരിനുണ്ടാവും, മനീന്ദ് രവീന്ദ്രനുണ്ടാവും. അവരാണ് ചോദിക്കേണ്ടത് സ്ട്രോങ് കാൻഡിഡേറ്റ് എന്തിനു വന്നു, എന്തുകൊണ്ട് കൊണ്ടുവന്നു, അത് അവരല്ലേ ചോദിക്കേണ്ടത്. നിങ്ങൾ എന്തിനാണ് കുറച്ചുകൂടി സ്ട്രോങ്? ഞാൻ ആദ്യം എന്നോട് ജാനുവരിയിൽ എൻ്റെ പ്രധാനമന്ത്രി ചോദിച്ചപ്പോൾ എവിടെയാണ് മത്സരിക്കേണ്ടത്, എവിടെയാ താല്പര്യം, ഞാനാണ് ആദ്യം പറഞ്ഞത് എനിക്ക് തിരുവനന്തപുരം കിട്ടിയാൽ എനിക്ക് അഭിമാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. ഞാനാണ് ചൂസ് ചെയ്തത്. ഇടയ്ക്ക് ബാംഗ്ലൂർ നോർത്ത് ആണ് താങ്കൾക്ക്? അതുണ്ടായിരുന്നു, എന്നോട് പറഞ്ഞു അങ്ങനെ സേഫ് സീറ്റ് ഉണ്ട്, ന്യൂഡൽഹി ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്, സേഫ് സീറ്റ് അവിടെ പോയി കൂടെ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ലോക്സഭയാണെങ്കിൽ എനിക്കൊരു ചോയ്സ് ഉണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് ചോയ്സ് ആണ് തിരുവനന്തപുരം. ഞാനത് ജാനുവരിയിൽ പറഞ്ഞത്. ഞാൻ അങ്ങനെ കാണുന്നില്ല, എതിരാണ് അദ്ദേഹം പറഞ്ഞു. എന്തോ അങ്ങനെ BJP എതിരാണെന്ന് ഞാൻ വായിച്ച് ഞാൻ കണ്ടില്ല. നിങ്ങൾ കണ്ടതാണ് എനിക്കറിയില്ല, ഞാൻ അങ്ങനെയൊന്നും വായിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് അദ്ദേഹം ഫുട് ഫോർവേഡ് ചെയ്തു. അപ്പോൾ ഇത് എൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ താങ്കളുടെ ഇൻ്റർപ്രിറ്റേഷൻ്റെ മാച്ചാവുന്നില്ല. പറഞ്ഞു, സങ്കടമുണ്ട്, മണിപ്പൂരിൽ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നു, അതിന് ബോംബെൻ്റെ കാർഡിനൽ ക്ലാരിഫൈ ചെയ്തു, ഇത് എത്നിക് വയലൻസ് ആയിരുന്നു, അത് റിലിജിയസ് വയലൻസ് അല്ല. അതെല്ലാം ക്ലാരിഫൈ ചെയ്ത് മനസ്സിലാക്കിയിട്ടാണ് ജനങ്ങൾ പറയുന്നത്. അല്ല, എനിക്ക് ഇത് അതിൽ എനിക്ക് ചാടാൻ ഒരു വലിയ ആഗ്രഹമൊന്നുമില്ല. ആ ക്രെഡിറ്റ് എടുക്കുന്ന രാഷ്ട്രീയമെല്ലാം ഞാൻ മുമ്പോട്ട് വെക്കുന്നത്. മിലിനിയം പ്രോജക്റ്റ് അതിനെ സക്സസ്ഫുള്ളാക്കി നമ്മുടെ സംസ്ഥാന ഇക്കോണമിയിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരണമെങ്കിൽ അതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും രണ്ടാളും രണ്ട് ഗവൺമെൻറ്റിൻ്റെ റോൾ ഉണ്ടാവും. അത് ഒരു കോമൺ സെൻസാണ്. അതിലിപ്പോൾ ഒരു ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ടിൻ്റെ ആവശ്യം ഉണ്ടാവും. രണ്ട് ഗവൺമെൻറ്റും അത് സപ്പോർട്ട് ചെയ്താലേ ഇത് സക്സസ്ഫുൾ ആവുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. ഉറപ്പാണ് ഉറപ്പാണ് BJP NDA ഒരു കേന്ദ്രമന്ത്രി MP ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. താങ്ക് യു.